നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവരാത്രി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആഘോഷമാണിത്. എന്താണ് നവരാത്രി? എന്താണ് നവരാത്രിയുടെ പ്രാധാന്യം? ഹൈന്ദവരുടെ ആരാധനയുടെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. ചിലർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. നവരാത്രിയിലെ ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ പാർവതിയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 നാൾ സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. 7 ദിവസം കാളരാത്രിയായും ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ മഹാലക്ഷ്മി ആയും വിജയദശമി ദിനത്തിൽ മഹാസരസ്വതിയായും ആരാധിക്കാറുണ്ട്. മറ്റൊരു രീതിയിൽ നവദുർഗ അഥവാ ഭഗവതിയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നു. ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു. ചില ഉപാസകർ പരാശക്തിയുടെ 10 ഭാവങ്ങളെ, ദശമഹാവിദ്യകളെ ഈ 10 ദിവസങ്ങളിലായി ആരാധിക്കുന്നു. കാളി, താര, ചിന്നമസ്ത, ത്രിപുരസുന്ദരി, ബഗളാമുഖി, മാതംഗി തുടങ്ങി 10 ദിവസം മഹാലക്ഷ്മി അഥവാ കമലാദേവിയിൽ അവസാനിക്കുന്നു. കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ്. ഇതിനോടനുബന്ധിച്ച് കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ രഥോത്സവവും വിദ്യാരംഭവും വളരെ പ്രസിദ്ധമാണ്. ഈ ദിവസങ്ങളിൽ മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി കൊല്ലൂരിലേക്ക് മലയാളികളുടെ ഒഴുക്കുണ്ടാവാറുണ്ട്. കേരളത്തിൽ കോട്ടയത്തെ പനച്ചിക്കാട്, തൃശ്ശൂരിലെ തിരുവള്ളക്കാവ്, കൊരട്ടി മുളവള്ളിക്കാവ്, എറണാകുളത്തെ ചോറ്റാനിക്കര, തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രം, മലപ്പുറത്തെ കാടാമ്പുഴ, കണ്ണൂരിലെ മൃദംഗശൈലേശ്വരി ക്ഷേത്രം, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ, ആലപ്പുഴയിലെ ചക്കുളത്തുകാവ് തുടങ്ങി മിക്ക ക്ഷേത്രങ്ങളിലും നവരാത്രിയും വിദ്യാരംഭവും വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നു. നവരാത്രിയിലെ അവസാനത്തെ 3 ദിവസങ്ങൾ ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ 5 നവരാത്രികൾ ഉണ്ടെങ്കിലും 3 ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നുള്ളൂ. 1 ശരത് നവരാത്രിയാണ്. ശൈത്യത്തിൻ്റെ ആരംഭമായ ശരത് ഋതുവിലാണ്, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശരത് നവരാത്രി ആഘോഷിക്കുന്നത്. മഹാനവരാത്രി എന്നും ഇതിന് പേരുണ്ട്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കിഴക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. വടക്കേ ഇന്ത്യയിൽ ചിലർ ബന്ധാസുരവധത്തിൻ്റെ ഓർമ്മയിലാണ് ശരത് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിൽ മറ്റു ചിലർ ശ്രീരാമൻ രാവണൻ്റെ മേൽ വിജയം വരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ആഘോഷിക്കുന്നു. മൈസൂരിലെ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലെ ദസറ വളരെ പ്രസിദ്ധമാണ്. കേരളത്തിൽ ഇത് സരസ്വതി പ്രധാനമാണ്. പൂജവെപ്പും വിദ്യാരംഭവും ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ നടക്കുന്നു. അടുത്തത് വസന്ത നവരാത്രിയാണ്. വേനലിൻ്റെ ആരംഭമായ വസന്ത ഋതുവിലാണ്, അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ വസന്ത നവരാത്രി ഉത്സവം. വടക്കേ ഇന്ത്യയിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. രാമനവമിയോടനുബന്ധിച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. അഷാധ നവരാത്രിയാണ് അടുത്തത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അഷാധ നവരാത്രി ആഘോഷിക്കുന്നത്. ഭഗവതി വാരാഹിയുടെ ഉപാസകർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആഘോഷം. ദേവീ മഹാത്മ്യത്തിലെ 7 മാതൃകളിൽ ഒരാളാണ് വാരാഹി. ഇത് പരാശക്തി തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ ഗുഹ്യ നവരാത്രി എന്നാണ് ഇതിന് പേര്. ചില പ്രദേശങ്ങളിൽ
ദേവിയുടെ പടുകൂറ്റൻ കോലങ്ങൾ മുതൽ മണ്ണിൽ തീർത്ത കൊച്ചു ബൊമ്മകൾ വരെ അലങ്കരിച്ച് പൂജിച്ചാണ് നവരാത്രി ആഘോഷിക്കാറുള്ളത്. ബംഗാളിലെ കാളീപൂജയോടനുബന്ധിച്ച് ദുർഗാദേവിയുടെ വലിയ രൂപങ്ങൾ കെട്ടിയൊരുക്കുന്നു. തമിഴ്നാട്ടിൽ ബ്രാഹ്മണർ വളരെ പ്രധാനമായി കൊണ്ടാടുന്ന ഒരാചാരമാണ് ബൊമ്മക്കൊലുവയ്ക്കൽ. കന്നി, മകരം, മീനം, മിഥുനം എന്നീ മാസങ്ങളിൽ നവരാത്രി ആചരിക്കാമെങ്കിലും കന്നിയിലെ നവരാത്രിക്കാണ് സർവപ്രധാനം. 9 ദിവസം ആചരിക്കുവാൻ സൗകര്യപ്പെടാത്തവർക്ക് 7, 5, 3, 1 എന്നീ ക്രമത്തിൽ അനുഷ്ഠിക്കുവാൻ വിധിയുണ്ട്. കേരളത്തിൽ സാധാരണയായി 3 ദിവസമാണ്, അതായത് പൂജവെപ്പ് മുതൽ പൂജയെടുപ്പ് വരെ. അങ്ങനെയാണ് നവരാത്രി ആചരിക്കുന്നത്. ശക്തി ഉപാസന പ്രധാനമായ ഈ ദിവസങ്ങളിൽ ദേവീ ഭാഗവതം, ദേവീ മാഹാത്മ്യം, കാളികാപുരാണം, മാർക്കണ്ഡേയ പുരാണം എന്നിവ പഠിക്കുകയും പുരസ്ചരണാദികൾ ആചരിക്കുകയും വേണം. ദുർഗാഷ്ടമി. ഈ ദിവസത്തിലെ സായാഹ്നത്തിലാണ് പണിയായുധങ്ങളും പുസ്തകങ്ങളും പൂജ വയ്ക്കുന്നത്. പരാശക്തിയെ ദുർഗാദേവിയായി അന്ന് ആരാധിക്കുന്നു. അടുത്തത് മഹാനവമിയാണ്. പൂജവെപ്പിൻ്റെ 2ാം ദിനമാണിത്. ഭഗവതിയെ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയായി ഈ ദിവസം ആരാധിക്കുന്നു. ഇനി വിജയദശമിയാണ്. കന്നി വെളുത്തപക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ദുർഗാദേവിയുടെ വിജയസൂചകമായ ഈ ദിനം ക്ഷത്രിയർക്ക് വളരെ പ്രധാനമുള്ളതാണ്. അന്ന് പൂജ വെച്ച ആയുധങ്ങളും പുസ്തകങ്ങളും എല്ലാം തിരികെയെടുക്കുന്നു. സമസ്ത സൽക്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളാണിത്. വിദ്യാരംഭം മുതലായ ശുഭകർമ്മങ്ങൾ അന്ന് ആരംഭിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ദുർഗാദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ നവരാത്രി കാലത്ത് ഉണ്ടാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ.